അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള കൂട്ടുകാരെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുന്നുണ്ടല്ലോ മഷാ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു നാടിനെ കുറിച്ച് പഠിച്ചിരുന്നു ഏതായിരുന്നു ആ നാട് ആ മാഷാ അല്ല മാഷ ഏതായിരുന്നു മക്ക അൽ റമ അതിനെക്കുറിച്ചല്ല നമ്മൾ പഠിച്ചത് അവിടെ രണ്ട് പർവ്വതങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏതായിരുന്നു സഫ ആ സഫ മറുവ മാഷാ അല്ല സഫ മറുവ അല്ലേ രണ്ട് ഗുഹയെക്കുറിച്ചും രണ്ട് പർവ്വതങ്ങളെക്കുറിച്ചും പഠിച്ചു വേറെ ഏതായിരുന്നു ജബലുന്നൂർ ആ ജബർ സൗർ മാഷാ മാഷാ അല്ല ആ രണ്ടിലും ഗുഹകൾ ഗുഹകളുണ്ടായിരുന്നുവെന്നും അവിടെ എപ്പോഴാണ് അലൈഹി നബ്സല്ലായില്ല ഇരുന്നിരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ ഗ്രാമറിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുപ്പത്തി മൂന്നാമത്തെ പേജിലുള്ള ആ ഗ്രാമറാണ് നമ്മളിനി പഠിക്കുന്നത് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് വഴി വരുന്നത് നിങ്ങൾ ചെയ്യുക ഈ ക്ലാസ്സിലൂടെ കേൾക്കുന്നതും നിങ്ങൾ പഠിക്കുക വർക്ക്ഷീറ്റും കൃത്യമായി ചെയ്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരെയോ ഒക്കെ കൃത്യമായി കാണിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ മുപ്പത്തി മൂന്നാമത്തെ പേജിലുള്ള ആ ഗ്രാമറാണ് ഇനി നമ്മൾ എടുക്കുന്നത് എന്താ നമ്മൾ പറയുന്നത് മുകളിൽ നോക്കൂ ത അമ്മൽ നീ പരിശോധിക്കുക സുമൻ ഹൊറാരി എന്നിട്ട് ആ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കുക മുസ്തമിലൻ അൽ അസ്മാ ഫിൽ മൊറബ് താഴെയുള്ള ആ കോളത്തിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് സിമ്പിളാണ് നോക്കൂ എന്താ ഒന്നാമത് പറഞ്ഞത് ഹാദാ ജ ബലൂൻ കെ ബീറോൻ ഹാദാ ജ ബലൂൻ കെ ബീറോൻ എന്താർത്ഥം ഇത് വലിയൊരു പർവ്വതമാകുന്നു ഇത് വലിയ ഒരു പർവ്വതമാകുന്നു ഇനി രണ്ട് പർവ്വതങ്ങളുണ്ടെങ്കിൽ എന്ത് പറയും ഹാദാനി ജബലാനി കബീറാനി ബിറാനി സിമ്പിൾ ഹാദാനി ജബലാനി കബീറാനി ബി അല്ലേ ഇനിയോ രണ്ടിൽ കൂടുതൽ പർവ്വതങ്ങളുണ്ടെങ്കിലോ ഹാവി ഹി ജിബാലുൻ കെ ഹാദിഹി ജിബാലുൻ കെ വളരെ സിമ്പിളാണ് ഇനി നമ്മോട് പറഞ്ഞെന്താണെന്നറിയോ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ഒന്ന് നമ്മൾ എന്ത് പറയും ഹാദാ ജബലുൻ കബീറുൻ രണ്ടെണ്ണം ആണെങ്കിലോ ഹാദാനി ജബലാനി കബീറാനി അത് മനസ്സിലായല്ലോ രണ്ടിൽ കൂടുതലുണ്ടെങ്കിലോ ഹാദിഹി ഹാദിഹി ആ പിന്നെ ജബലാനി അല്ല കൊടുക്കുക പിന്നെ അതിൻ്റെ ജമ്പ കൊടുക്കും ബഹുവചനം ജിബാലുൻ പിന്നെന്ത് കൊടുക്കണം കെബീറത്വൻ ഈ മൂന്നെണ്ണം മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഹാദ പറഞ്ഞു എന്തുകൊണ്ട് ഹാദാനി പറഞ്ഞു എന്തുകൊണ്ട് ഹാദിഹി പറഞ്ഞു അതേപോലെ ഇപ്പുറത്ത് എന്തുകൊണ്ട് കെബി എന്ന് പറഞ്ഞു എന്തുകൊണ്ട് കെബി പറഞ്ഞു എന്തുകൊണ്ട് കെബിഇറത്തുൻ എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ ഇനി നമ്മോട് പറഞ്ഞെന്താണെന്നറിയോ താഴെ നിങ്ങൾ കണ്ട കോളത്തിൽ കൊടുത്തിരിക്കുന്നു ജമലുൻ കലമുൻ കിതാബുൻ കെൽബുൻ കിത്തുൻ ഇവയൊക്കെ ഇതേപോലെ സെൻറ്റൻസിൽ പ്രയോഗിക്കാനാണ് അപ്പോൾ ജമലുൻ എന്ന് പറഞ്ഞാൽ എന്താ ഒട്ടകം അതിന് എങ്ങനെ പറയും ഹാദാ ജമലുൻ കബീറുൻ ഹാദാനി ജമലാനി കബീറാനി ഹാദിഹി ഹി ജിമാലുൻ കെ വളരെ സിമ്പിൾ ഇവിടെ നമ്മൾ ജബലുൻ ജബലാനി ജിബാലുൻ എന്ന് പറഞ്ഞു അതിൻ്റെ പകരം ഈ പദം എടുത്തു വെക്കണം എന്താവും ജമലുൻ ജമലാനി ജിമാലുൻ അതേപോലെ ഈ വരുന്ന പദങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ജുംലകൾ ഉണ്ടാക്കണം അപ്പം എന്തുവരും കലമുൻ കലമാനി കിതാബുൻ കിതാബാനി ആ രൂപത്തിലായിരിക്കും വരിക നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പുല്ലിംഗമാണ് സ്ത്രീലിംഗമാണെങ്കിൽ എന്തായിരിക്കും തൊട്ടപ്പുറത്ത് കണ്ടോ നിങ്ങൾ ഹാവി ഹി റ

ചില ആളുകൾ മീനിനെ വളർത്തും അല്ലേ ഗപ്പി ഫൈറ്റർ പല രീതിയിലുള്ള മീനുകളുണ്ടാവും ചില ആളുകൾക്ക് വിവിധ രീതിയിലുള്ള പ്രാവുകളെയും ഒക്കെ വളർത്തുന്ന ഹോബിയായിരിക്കും ആ മാഷാ അല്ല പ്രാവുണ്ടോ വീട്ടിൽ അത് ശരിയാ മഷാ അല്ല ഇങ്ങനെ പലരും പലതിനെ ആയിരിക്കും വളർത്തുന്നു അല്ലേ അപ്പോൾ ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നു ഹമാമഥുൻ പ്രാവ് അപ്പോൾ നമ്മളെന്ത് പറയും ഹാദിഹി ഹി ഹമാമുൻ ജമീലത്തുൻ ഒരു പ്രാവുമ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ നമ്മളൊന്ന് പറയും ഹാത്താനി ഹമാമതാനി ജമീലത്താനി ഹാത്താനി ഹമാമത്താനി ജമീലത്താനി ഇനി രണ്ടിൽ കൂടുതലുണ്ടെങ്കിലോ ഹാദിഹി ഹമാൻ ജമീലാത്തുൻ ഹാദിഹി ഹമാമാൻ ജമീലാത്തുൻ എന്തായി زهرتون زهرتاني أزهارون إن الله نمرو ماتيت حمامتون حمامتاني حماماتون إن ناكي أده بولة تورن الله پاقن نلوم نمرو كودكك إن دو بيرم تفاحتون تفاحتاني تفاحاتون حديقتون حديقتاني حدائق ألي ملعقتون ملعقتاني ملعقاتون أده بولة മിക്കുലമുൻ മിക്ലമതാനി മിക്കലമാൻ ഈ പദങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ജുംല ഉണ്ടാക്കണം ഇത് മനസ്സിലായല്ലോ ഇനി ഇതേപോലെ തന്നെ സിമ്പിളായ വളരെ രസകരമായ നമ്മുടെ ബുദ്ധി പരിശോധിക്കുന്ന ഒരു ഗ്രാമറാണ് അടുത്തത് നമ്മോട് പറയുന്നു അഖ്മിൽ അൽ ജുംല ഈ ജുംല നിങ്ങൾ പൂർത്തിയാക്കണം ബിസ്തിഹ്ദാമി ഹാദാ ഹാദിഹി ഹി ഹലായി ഹാതയോ ഹാദിഹിയോ ഹാ ഉലായിയോ വെച്ച് കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള ജുലകൾ നിങ്ങൾ പൂർത്തിയാക്കണം ഞാനൊരു ക്ലൂ തരാം ഹാത എപ്പോൾ പറയണം ഹാദിഹി എപ്പോൾ പറയണം ആ ഉലായി എപ്പോൾ പറയണം നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് പുല്ലിംഗവുമാണ് ഒന്നുമാണ് എങ്കിൽ ഹാത എന്ന് പറയും മനസ്സിലായല്ലോ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ബഹുവചനമാണ് കുറേ ഉണ്ട് കുറേ ഉണ്ട് അതോടൊപ്പം അത് വയറു ആക്കിലാണ് അഥവാ വിവേചന ബുദ്ധി ഇല്ലാത്തതാണ് നമ്മൾ മനുഷ്യന്മാരല്ലാന്ന് അർത്ഥം മൃഗങ്ങളായിരിക്കാം ജന്തുക്കളായിരിക്കാം വസ്തുക്കളായിരിക്കാം അങ്ങനെയുള്ള കുറേ എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാദിഹിയാണ് പ്രയോഗിക്കേണ്ടത് ഹാദിഹി പ്രയോഗിക്കുന്ന വേറെയും സന്ദർഭമുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ ഒന്ന് മാത്രമുള്ള സ്ത്രീലിംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാദിഹി ഹി പറയും അല്ലേ ഹാദി ഹി മദ്രസത്തുൻ ഹാദിഹി ഉമ്മുൻ ഹാദി ഹി ഖദീജത്തു അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടത് അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ് ഇവിടെ നമുക്കുള്ളത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് വിവേചന ബുദ്ധിയില്ലാത്തത് വയർ ആക്കിൽ അതോടൊപ്പം രണ്ടിൽ കൂടുതലുള്ളതാണ് താനും എങ്കിൽ അതിനെക്കുറിച്ച് പറയാനും ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക മനസ്സിലായല്ലോ ഇനി എപ്പോഴാണ് ഹാ ഉലാ ഇ എന്ന് ഉപയോഗിക്കുക ഹാ ഉലായി ഉപയോഗിക്കുക കുറിച്ച് പറയുമ്പോൾ വിവേചന ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഹാദി ഹാ ഉല ഇ എന്ന് പറയും അവർ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹാ ഉല ഇ എന്നാണ് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം എപ്പോൾ ഹാദ പറയും എപ്പോൾ ഹാദിഹി പറയും എപ്പോൾ ഹാ ഉലായി പറയും എല്ലാവർക്കും ഓർമ്മയിലുണ്ടല്ലോ അല്ലേ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോവാണ് ഉദാഹരണങ്ങൾ ഓരോന്ന് വായിക്കുന്നു ഡാഷ് ഡാഷ് കുത്തുബുൻ മുഫീദത്വൻ അവിടെ ഹാത ചേർത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ കുത്തുബുൻ ജം ആണ് ബഹുവചനമാണ് അപ്പോൾ ഹാത പറ്റില്ല ഹാദിഹി പറ്റുമോ ഹാദിഹി പറ്റും കാരണം എന്താണ് കുത്തുബ് എന്നത് ഓയർ വാക്കിലാണ് വിവേചന ബുദ്ധിയില്ല മാത്രമല്ല ജംവുമാണ് ബഹുവചനവുമാണ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മളെന്ത് പറയും അവിടെ ഹാദിഹി കുതുബുൻ മുഫീദത്തുൻ മനസ്സിലായല്ലോ ഇനി അതേപോലെ അടുത്തത് അത്വാലിബാതു വിദ്യാർത്ഥിനികൾ വിവേചന ബുദ്ധിയുള്ളവരാണോ അല്ലേ വിവേചന ബുദ്ധി ഇല്ലാത്തവരെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ് പക്ഷികൾ മൃഗങ്ങൾ വസ്തുക്കൾ മരങ്ങൾ ഇതൊക്കെയാണ് വിവേചന ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനസ്സിലായല്ലോ മനുഷ്യന്മാർ മലക്കുകൾ ഇവരൊക്കെയാണ് വിവേചന ബുദ്ധിയുള്ളവർ എന്ന നിലക്ക് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ അത്വാലിബാതു വിവേചന ബുദ്ധി ഉള്ളവരാണോ അല്ലേ ആണ് വിദ്യാർത്ഥിനികൾ മുത്തഹിതാത്വൻ പരിശ്രമിക്കുന്നവരാകുന്നു ഇവിടെ നമുക്ക് ഹാദിഹി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്താ കാരണം ഹാദിഹി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വയർ ആക്കിലും ജമുമായിരിക്കണം അതല്ലെങ്കിലോ ഒന്ന് മാത്രമുള്ള സ്ത്രീലിംഗമായിരിക്കണം ഇവിടെ ഒന്നു മാത്രമല്ല കുറേയുണ്ട് അപ്പോൾ നമ്മളെന്ത് പറയും ഹാ ഉല ഈ

ഡാഷ് വലതുൻ അമീനുൻ വിശ്വസ്തനായ ഒരു കുട്ടിയാകുന്നു ഹാദയാണോ ഹാദിഹിയാണോ ഹാ ഉലിയാണോ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് അടുത്തത് ഡാഷ് അൽ ഉമ്മാലു സൂന ആത്മാർത്ഥതയുള്ള ജോലിക്കാരാകുന്നു ആത്മാർത്ഥതയുള്ള ജോലിക്കാരാകുന്നു മനുഷ്യന്മാരെ കുറിച്ച് പറയുകയാണല്ലോ അപ്പോൾ അവിടെ ഹാത പറയുമോ ഹാദിഹി പറയുമോ ഹാ ഉലായി പറയുമോ നിങ്ങളാണ് അത് കണ്ടെത്തേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഈ രണ്ട് ഗ്രാമറും വളരെ എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദിനോടോ ടീച്ചറിനോടൊക്കെ നിങ്ങൾ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കുക സംശയമുള്ള ഭാഗങ്ങൾ തീർക്കുക അങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു പാഠവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു സഹായിക്കട്ടെ സുബഹാനക്ക അള്ളാഹുഹന്ദിഖ് അഷദ് അള്ള് അലഹുഇല്ലോബു ഇലൈഖ് അസ്സലാ അലൈക്കും വാർഹമുല്ല